വാർത്തകളിലേക്ക് വിശദമായി. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ മുഖ്യമന്ത്രിയെ ഇന്ന് കാണുകയാണ്. 10 മണിയോടെയാണ് ചർച്ച. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള 5 ദിവസങ്ങളിൽ കടകൾ തുറക്കാൻ അനുമതി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. വ്യാപാരികൾക്ക് പ്രതിപക്ഷവും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തികഞ്ഞ ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും ഇന്ന് തന്നെ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ പറഞ്ഞു. ഒന്നാമത് നമ്മൾ അംഗീകരിക്കുക, ഒരു മന്ത്രാലയം രൂപീകരിക്കുക. ഇനിയിങ്ങനെ കൂടെ കൂടെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒരു സമരത്തിലേക്ക് പോകാതെ ഞങ്ങളെ കച്ചവടം ചെയ്യാൻ അനുവദിക്കുക, അതിന് വേണ്ടിയുള്ള തുടക്കമാണ് ഇത്. ഇന്ന് തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രി ക്ഷണിക്കാൻ ഡിമാൻഡ് അംഗീകരിച്ച് അപ്പോൾ സമരം പിൻവലിച്ച് ബാഹ്യ ശക്തികൾ ഞങ്ങളുടെ സമരത്തെ നയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പിൻവലിക്കാൻ കഴിയില്ല. അവരോട് ചോദിക്കണം, ഞങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെ നേതാക്കന്മാരെ ഞങ്ങളല്ലേ, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ വാക്ക് മാനിച്ച് പിൻവലിച്ച്. ഈ മാസം 21 വലിയ പെരുന്നാൾ ആയതുകൊണ്ട് അതുകൂടി പരിഗണിച്ച് വ്യാപാര സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഇളവുകൾ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. ഇക്കാര്യം വ്യാപാരികളെ സർക്കാർ ഇന്ന് അറിയിക്കും. നാളത്തെ ഉന്നതതല യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും നേതൃയോഗവും ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. എസ് എസ് ശരണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ശരൺ, ഏതായാലും വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ അല്പം മുൻപ് സംസാരിക്കുന്നത് നമ്മൾ കേട്ട ടി നസറുദ്ദീനൊക്കെ പങ്കുവയ്ക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനത്തിന് തന്നെയാണോ സാധ്യത? തീർച്ചയായിട്ടും അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃയോഗം തിരുവനന്തപുരത്ത് തുടങ്ങിക്കഴിഞ്ഞു. അതായത് അല്പസമയം മുമ്പാണ് ഈ വ്യാപാര ഭവനിൽ വച്ച് ഈ കൂടിയാലോചനകൾ, അന്തിമഘട്ട കൂടിയാലോചനകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ അന്തിമമായിട്ടൊരു നിലപാടെടുക്കും. അതായത് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ അന്തിമ നിലപാട് ഈ ചർച്ചകളിൽ എടുക്കും. അതിനുശേഷമാണ് 10 മണിക്ക് മുഖ്യമന്ത്രിയെ കാണുക. അപ്പോഴാണ് ചില പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുക. അതിൽ ഏറ്റവും പ്രധാനം TPR അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ, അത് അശാസ്ത്രീയമാണ്. അതുകൊണ്ട് തന്നെ അത് ആ നിയന്ത്രണങ്ങൾ മാറ്റിക്കൊണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്നുള്ള കാര്യം. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ അനുകൂലമായ സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് അല്പസമയം മുമ്പ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വ്യാപാരികളുടേത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്, അത് നീതിക്കായുള്ള സമരമാണ്. അത് മുഖ്യമന്ത്രിയുടെ കണ്ണ് തുറപ്പിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഇന്ന് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും സർക്കാർ ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ ഇനിയും ഉദ്ദേശിക്കുന്നില്ല. വളരെ പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഈ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഏതായാലും ആ ചർച്ച 10 മണിക്കാണ് ആരംഭിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ കോഴിക്കോട് മിഠായി തെരുവിൽ നിന്നും സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. സനോജ്, മിഠായി തെരുവാണ് ഈ സമരത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അവിടെയാണ് വ്യാപാരികൾ ആദ്യമായി എല്ലാ ദിവസവും കടകൾ തുറക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ കടകൾ തുറക്കണം, ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെയുള്ള ആവശ്യവുമായി വ്യാപാരികൾ രംഗത്തെത്തിയിട്ടുള്ളത്. എന്താണ് അവിടുത്തെ സാഹചര്യം? വ്യാപാരികൾ പറയുന്നത് എന്താണ്? സുരേഷേ, ഈ തെരുവ് നിശ്ചലമായിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പാണ് സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുവാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആദ്യ സമരം കോഴിക്കോട്ടെ മിഠായി തെരുവിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടത്. അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ചെറിയ പെരുന്നാളിന് മുന്നോടിയായിട്ട് പ്രത്യേകിച്ച് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും ചെരുപ്പ് കടകളിലുമൊക്കെ തന്നെ വലിയ തോതിൽ സ്റ്റോക്ക് വാങ്ങി സൂക്ഷിച്ചിരുന്നു. 50 ലക്ഷവും 60 ലക്ഷവും രൂപ മുടക്കിയാണ് ഇത്തരത്തിൽ സ്റ്റോക്ക് ശേഖരിച്ചത്. ചെറിയ പെരുന്നാളിന് മുന്നോടിയായുള്ള ഒരു കച്ചവടം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയത്. എന്നാൽ ചെറിയ പെരുന്നാളിന് തൊട്ടു മുൻപെയാണ് ഈ കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് രോഗികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധന ഉണ്ടായതിനെ തുടർന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടുകൂടി ഇവർക്ക് എടുത്തുവച്ച സ്റ്റോക്ക് വിറ്റഴിക്കാൻ കഴിഞ്ഞില്ല. കടകൾ ആ സമയങ്ങളിൽ പൂർണ്ണമായും അടഞ്ഞു കിടന്നു. ഇതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഗണ്യമായി കുറഞ്ഞിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ 10 താഴെ എത്തിയ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇച്ചിരി ഉയർന്നിട്ടുണ്ട്. 10 മുകളിലേക്ക് എത്തിയപ്പോൾ കോഴിക്കോട് നഗരപ്രദേശം ഉൾപ്പെടുന്ന, മിഠായി തെരുവ് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ സി കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ കടകൾ തുറക്കുന്നതിനുള്ള നിയന്ത്രണവുമുണ്ട്. ഈ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരള ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യാപാരം നടക്കുന്നത്. ചെറിയ പെരുന്നാൾ നടക്കാതെ പോയ വ്യാപാരം വലിയ പെരുന്നാൾ ദിവസമെങ്കിലും
നന്നായി നടക്കുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു അവർ പങ്കുവച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പെരുന്നാളിന് മുന്നോടിയായുള്ള 7 ദിവസക്കാലം കടകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകണമെന്നുള്ളതായിരുന്നു വ്യാപാരികളുടെ ആവശ്യം. ഇത് അംഗീകരിക്കാതെ വന്നതോടെയാണ് അവർ പൊടുന്നനെ സമരം പ്രഖ്യാപിച്ചത്. അതാണ് സരോജ്, ഏതായാലും ഇവരുടെ ആവശ്യം അംഗീകരിക്കപ്പെടുമോ എന്നുള്ളതും അതോടൊപ്പം വലിയ പെരുന്നാളിന് കടകൾ തുറക്കുമോ എന്നുള്ളതും ഒക്കെ നമുക്ക് ഒരു പത്രയോടുകൂടി അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 10 മണിക്കാണ് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച തുടങ്ങുക. ഇതോടൊപ്പം തന്നെ നടക്കുന്ന മറ്റൊരു സംഭവം, ഈ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളുടെ പേരിൽ സർക്കാരിനെതിരെ വ്യാപകമായിട്ടുള്ളപ്പോൾ വ്യാപാരികളുടെയൊക്കെ പ്രതിഷേധം നമ്മൾ കണ്ടതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രതിഷേധം, ഈ ബ്യൂട്ടീഷ്യൻസിൻ്റെയൊക്കെ പ്രതിഷേധം തിരുവനന്തപുരത്തൊക്കെ നടന്നിരുന്നു. ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് നടക്കുന്ന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ജനസംഖ്യ അനുപാതത്തിലാക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഇന്ന് സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വരും. വി അരുണാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, പലവിധത്തിലുള്ള പ്രതിഷേധം ഈ ലോക്ക്ഡൌൺ വിഷയത്തിലുണ്ട്, അക്കാര്യങ്ങൾ വിശദമായിട്ടുള്ളൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? അതോടൊപ്പം തന്നെയാണ് ഈ സംവരണം സംബന്ധിച്ചിട്ടുള്ള വിഷയം, സ്കോളർഷിപ്പിന്റെ കാര്യം, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായും ചർച്ചയാവുക. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചേരുമ്പോൾ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും പരിഗണിക്കാൻ സാധ്യതയുള്ളത്. അന്ന് അതിലൊന്ന് സുരേഷ് സൂചിപ്പിച്ച പോലെ ഈ വ്യാപാരികളുടെ കട തുറക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വ്യാപാരികൾ മാത്രമല്ല, സമൂഹത്തിന്റെ പലതരത്തിലുള്ള ഇത്തരത്തിൽ ലോക്ക്ഡൌണിൽ വലിയ ഇളവുകൾ വേണം, ജനജീവിതം സ്തംഭിക്കുന്ന തരത്തിലേക്ക് ഇനിയും നിയന്ത്രണങ്ങൾ നീട്ടിക്കൊണ്ടു പോകരുമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ വച്ചിട്ടുണ്ട്. അത് പ്രതിഷേധമായും നിവേദനങ്ങളായും ഒക്കെ സർക്കാരിന് മുന്നിലുണ്ട്. CPM മുന്നിൽ മാത്രം നിവേദനങ്ങൾ, പ്രത്യേകിച്ച് വ്യാപാരികളുടെ വ്യവസായികളുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉള്ള ആ മേഖലയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് CPM. മുന്നിലും അത്തരം വിഷയങ്ങൾ നിവേദനങ്ങളായി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും CPM അക്കാര്യം പരിഗണിക്കും. സർക്കാരിനെ മറികടന്നുകൊണ്ടുള്ളൊരു നിർദ്ദേശം നൽകില്ല, പകരം സർക്കാരിനോട് പരമാവധി ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിലേക്ക് തീരുമാനമുണ്ടാകണമെന്ന നിർദ്ദേശം ഒരുപക്ഷെ CPM നൽകിയേക്കും. മറ്റൊരു വിഷയം, ഇന്നലെ സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനവുമായി ബന്ധപ്പെട്ടാണ്, നേരത്തെ ഹൈക്കോടതി പറഞ്ഞതുപോലെ സംവരണ ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ സംവരണ ക്രമം മാറ്റാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. ഹൈക്കോടതി വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണിത്. എല്ലാ വിഭാഗങ്ങൾക്കും പരിഗണന നൽകുമെന്ന് സർക്കാർ ഉറപ്പു പറയുമ്പോഴും അത്തരം പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോഴും മുസ്ലിം സംഘടനകൾ വീണ്ടും പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നു. ഇത് എങ്ങനെ മറികടക്കുമെന്ന കാര്യത്തിൽ CPM ഒരു നിലപാടെന്ന് തീരുമാനിക്കും. മറ്റൊരു മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി, ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കാര്യത്തിൽ തീരുമാനമാകാൻ സാധ്യതയുണ്ടോ? അതോടൊപ്പം തന്നെയാണ് മന്ത്രിമാരുടെ സ്റ്റാഫിന്റെ കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനത്തിന് സാധ്യതയുണ്ടോ? അരുൺ, വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കാര്യത്തിൽ ധൃതി പിടിച്ച തീരുമാനം വേണ്ട എന്നാണ് CPM നേതാക്കൾ നേരത്തെ സംസ്ഥാന കമ്മിറ്റി അവസാനിച്ച സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം പറഞ്ഞത്. കാരണം ഇപ്പോൾ വനിതാ കമ്മീഷൻ ഒരു സംവിധാനമുണ്ട്, അധ്യക്ഷ മാറിയെങ്കിലും കമ്മീഷൻ അംഗങ്ങളുണ്ട്, കമ്മീഷനുണ്ട്, ഓഫീസ് പ്രവർത്തിക്കുന്നു. അത്തരത്തിൽ വേറെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും അതുമായി ബന്ധപ്പെടില്ല. അതുകൊണ്ട് തന്നെ ആലോചിച്ച് കൃത്യമായൊരു തീരുമാനത്തിന് ശേഷം പതിയെ നടപടി മതി എന്ന നിലപാടിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷന്റെ കാര്യത്തിൽ CPM ഉള്ളത്. സുരേഷ് സൂചിപ്പിച്ച മന്ത്രിമാരുടെ സ്റ്റാഫുകളുടെ കാര്യം, അതിൽ നേരത്തെ സ്റ്റാഫുകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ CPM കൊണ്ടുവന്നിരുന്നു. അത് മറികടന്ന് ചില സ്റ്റാഫുകളെ നിയമിച്ചിരുന്നു, അവരെ സർവീസിൽ തിരിച്ചയച്ചിട്ടുണ്ട്. പല മന്ത്രിമാർക്കും ഇനിയും പ്രൈവറ്റ് സെക്രട്ടറിമാർ വരാത്ത അവസ്ഥയുണ്ട്, നിയമിക്കാത്ത അവസ്ഥയുണ്ട്. അത് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയ്ക്ക് വരും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്. കോവിഡിന്റെ കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന